നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിന് പാല് കുടിക്കാൻ ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കാൻ പണം അനുവദിച്ചു തൊഴുത്തിൽ സി പി എമ്മിന്റെ പശു പാല് തരാൻ എ ആർ റഹ്മാന്റെ സംഗീതം കേൾപ്പിക്കാനായി നാല്പത്തിയഞ്ചു ലക്ഷമാണ് കൊടുത്തത് ഇങ്ങനെയൊക്കെ ദൂർധടിക്കുന്ന സർക്കാരാണ് ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ മരവിപ്പിച്ച് വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്നത് നാല്പത്തിയഞ്ച് വണ്ടിയുമായി ആണെന്നും ക്ലിഫ് ഹൌസിനു ചുറ്റും പന്ത്രണ്ട് സ്ഥലത്ത് പോലീസുകാരെ ടെന്റ് കെട്ടി പാർപ്പിച്ചിരിക്കുകയാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത് ഇയാളെ ആര് എന്ത് ചെയ്യാനാണ് എന്നും ചെന്നിത്തല ചോദിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം കേന്ദ്രം നൽകുന്ന ധനസഹായം കൊണ്ടാണ് കേരളം പിടിച്ചു നിൽക്കുന്നതെന്നത് ചിലർ നടത്തുന്ന കള്ളപ്രചരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജി എസ് ടി വകുപ്പ് പുനഃസംഘടനാ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജി എസ് ടി നിയമം ആറാം വർഷത്തിലേക്ക് കടന്നിട്ടും സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല ജി എസ് ടി കൌൺസിലിൽ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ സ്വാധീനം മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കേരളം കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ടല്ല നിലനിൽക്കുന്നത് ഇന്ത്യയിലാകെ സംസ്ഥാന ശരാശരി എടുത്താൽ റവന്യൂ വരുമാനത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം കേന്ദ്രവിഹിതമാണ് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ മുപ്പത്തി ആറ് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം കേന്ദ്രം നൽകുന്ന പണം കാലാകാലങ്ങളായി കുറയുന്നു അപ്പോഴാണ് ചിലവിടെ കേന്ദ്രം നൽകുന്ന പണം കൊണ്ടാണ് കേരളം നിന്നു പോകുന്നതെന്ന് പറയുന്നത് കേന്ദ്രവിഹിതവും ഗ്രാന്റും കുറയുന്നു മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം കണ്ടെത്താനും കടമെടുക്കാനുമുള്ള അവകാശവും കേന്ദ്രം ഹനിക്കുന്നു സാമ്പത്തിക ഫെഡറൽ മൂല്യങ്ങളെ കേന്ദ്രം അട്ടിമറിക്കുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അധികാരാവകാശങ്ങൾക്ക് മേലെ കടന്നുകയറ്റം ഉണ്ടാകുന്നു നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചെക്ക് പോസ്റ്റ് സംവിധാനം ഇല്ലാതായതോടെ നികുതി വെട്ടിപ്പ് നിരവധി മാർഗങ്ങളിലൂടെ നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നികുതി സംബന്ധമായ വിഷയങ്ങളിൽ നൈപുണ്യമുള്ള ആളുകളുടെ സഹായം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു ജിഎസ് ടി കൌൺസിലിൽ സംസ്ഥാനങ്ങളുടെ അധികാരം പരിമിതമാണ് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ അവശ്യ സാധനങ്ങളുടെയും ഭക്ഷ്യ ഉത്പന്നങ്ങളുടെയും നികുതി കേന്ദ്രം വർദ്ധിപ്പിച്ചു ഇതിനെതിരെ ജി എസ് ടി കൌൺസിലിൽ അടക്കം കേരളം ശബ്ദമുയർത്തി നിത്യോപയോഗ സാധനങ്ങൾക്ക് പകരം ആഡംബര ഉത്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു കേന്ദ്രം അതിന് ചെവി കൊടുത്തില്ല കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സമ്മതത്തോടെയാണ് നികുതി ഭാരം ചുമത്തിയതെന്നാണ് കേന്ദ്രമന്ത്രി അടക്കം പറയുന്നത് എന്നിട്ട് ആഡംബര വസ്തുക്കളുടെ നികുതി കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ ഇടിഞ്ഞ സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതും കേരളം ജിഎസ് ടി കൌൺസിലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് കണ്ടില്ലെന്ന് നടിച്ചാണ് കേന്ദ്രം ജിഎസ് ടി കൌൺസിലിൽ നിലപാടെടുക്കുന്നത് അവിടെ കേന്ദ്ര സർക്കാരിനാണ് ഭൂരിപക്ഷം അവരാഗ്രഹിക്കുന്ന തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുന്നു സംസ്ഥാനങ്ങളുടെ കൂടെ അഭിപ്രായം കേൾക്കുന്ന തരത്തിൽ കൗൺസിൽ പുനഃസംഘടിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ന്യൂസ്